അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ കട്ലറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു പിടി ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. അതിനുശേഷം ഇതിന് മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ 1 മീഡിയം സൈസ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി. ബീട്രൂട്ടൊക്കെ ക്യാരറ്റിനെ കട്ടുകൾ കുറച്ചും കൂടി ചെറുതായിട്ട് മുറിച്ച് എടുക്കണം. പിന്നെ നമ്മളിതിനൊരു 20-25 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ബീട്രൂട്ട് വേവാൻ ഇത്തിരി ടൈം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് തുറന്ന ശേഷം ഇതൊന്ന് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിനേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-10 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളത് വേവിച്ച് കഴിഞ്ഞാലും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ അത്ര സോഫ്റ്റ് ഒന്നും നമുക്ക് ബീട്രൂട്ടിന് കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പം അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 സവാള ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് വെള്ളത്തിൽ വേവിച്ചിട്ട് ചെയ്തപ്പോൾ ഒരു ഫെയിലായിട്ടുണ്ട് ഈ റെസിപ്പി, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലൊക്കെ ചെയ്താൽ മതി. നല്ലോണം ഒന്ന് സവാളയൊക്കെ ഒന്ന് വയന്ന് വരുന്നവരെ ഒന്ന് ചെയ്യാം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ചെറിയ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. നമുക്കിപ്പോൾ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത്. എന്നാലും അങ്ങനെ എരിവ് കൂടുതലൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഏകദേശം 1/2 ടീസ്പൂണോളം മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി, കൂടുതലൊക്കെ ഞാൻ ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോവും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റിനൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തിരി ഒരു ജലാംശം പോലെ ഉണ്ടാവും, അതുകൊണ്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അത് ഇത്തിരി ഹാർഡാണ്, പൊട്ടാറ്റനെക്കാട്ടി കുറച്ചുകൂടി ഹാർഡായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് അത് മിക്സിയിൽ ചെയ്തത്. പൊട്ടാറ്റ ഞാനിപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ, പിന്നെ ഒന്ന് ലാസ്റ്റിലൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് ഞാനിപ്പം ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ അങ്ങനെ ബോൾസാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുത്ത ശേഷം ഞാനിപ്പോൾ മുട്ടയും കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സിലേക്കാണ് ചേർക്കുന്നത്. ഒരു മുട്ടയും അതുപോലെ തന്നെ 1 ചെറിയ സ്പൂൺ കോൺഫ്ലോറും ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അര മിക്സിയിലേക്ക് ചേർത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ച ശേഷം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതാണിത്.
അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെ റൊട്ടി ബ്രെഡ് പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലും ചെയ്തെടുക്കാം. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.